ഭരണവർഗങ്ങളുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അത് ഏത് പാർട്ടിയായാലും മതധ്രുവീകരണത്തിലൂടെ അധികാര ദുർവിനിയോഗം ചെയ്ത് അധികാരത്തിലൂടെ തന്നെ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാവുന്ന ആപത്കരമായ കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യയുടെ വർത്തമാന കാലം കടന്നു പോകുന്നതെന്ന് മണിപ്പൂർ കലാപം സാക്ഷ്യപ്പെടുത്തുന്നു. ദളിതവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനും കർഷകർക്കും അറിവില്ലായ്മയുടെ ആഴങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മേലാളവർഗ ചൂഷണത്തിന്റെ ചരിത്രം വീണ്ടും മണിപ്പൂരിൽ ആവർത്തിക്കുന്നു. ആദിവാസി പെൺകുട്ടികളെ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ആങ്ങളുടെയും മുന്നിലൂടെ തെരുവിലെ ജനമാകെക്കാണെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിഴച്ച് ഉടുതുണിയില്ലാതെ ബലാത്സംഗം ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കരഞ്ഞു വിലപിച്ച് കുട്ടികളും അമ്മമാരും ചോദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ജനങ്ങളെ? അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയുണ്ടോ? മണിപ്പൂർ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയുണ്ടോ? പോലീസുണ്ടോ? പട്ടാളമുണ്ടോ ഞങ്ങളെ രക്ഷിക്കാൻ? ഇവരാരുമില്ലാത്ത ഒരു ഇന്ത്യയാണ് മണിപ്പൂരിൽ നമ്മൾ കാണുന്നത് എന്നുള്ളത് പരമ കഷ്ടമാണ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ദൗത്യമേർപ്പെട്ട സൈനികന്റെ ഭാര്യയെ നഗ്നയായി നടത്തിക്കുകയും ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലോകത്തിലെ ഏക രാജ്യം ഇന്ത്യയാണോ? ആ രാജ്യത്തിന് ഒരു ഭരണകർത്താവില്ലേ? ആ രാജ്യം ജനാധിപത്യ രാജ്യമല്ലേ? കഷ്ടം. ലോകത്തിന് മുന്നിൽ തലകുനിച്ച് ഭാരതം. മേലാളവർഗ ചൂഷണത്തിന്റെ ചരിത്രമല്ല വർത്തമാനകാലം ആഘോഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമുക്കിവിടെ നേരിട്ട് കാണാം. 2 മാസം മുമ്പ് നടന്ന ഇത്തരം പൈശാചികമായ ഹീനകൃത്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനായി ഇന്റർനെറ്റ് സംവിധാനം പോലും കട്ട് ചെയ്ത പ്രധാനമന്ത്രി അമേരിക്കയിലും ഈജിപ്തിലും ജപ്പാനിലും ഓസ്ട്രേലിയയിലും കറങ്ങി നടക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? വീടും നാടും എല്ലാം നഷ്ടപ്പെട്ട് പീഡനത്തിന് ഇരയാകേണ്ടി വന്ന ഒരു ജനതയുടെ പാലായനത്തിൽ ഒറ്റപ്പെട്ടുപോയ പെൺകുട്ടികളുടെ ശബ്ദങ്ങളിൽ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോ ക്ലിപ്പിലാണ് ലോകം ഇന്ന് മണിപ്പൂരിനെ നോക്കിക്കാണുന്നത് എന്ന് പറയുമ്പോൾ ഹാ കഷ്ടം. ഇന്ത്യൻ ഭരണകൂടമേ, ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന വാചകം നമുക്ക് മറക്കാം. ഇന്ത്യൻ ഭരണകൂടത്തിന് ഭരിക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറയേണ്ടി വരുന്ന ഗതികേട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് വന്ന ഒരു നാടാണ് ഭാരതം. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമൊക്കെ ഇതിനേക്കാളേറെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വിശദീകരണം പീഡിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ സ്വത്വം വാഴ്ത്തുപാട്ടായി മാറിയപ്പോൾ മണിപ്പൂരിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. തോറ്റുപോയവന്റെ പെണ്ണ് വിജയിച്ചവന്റെ പെണ്ണായി വേട്ടയാടപ്പെടുന്ന ഒരു കാലഘട്ട ഭരണത്തെയാണ് നമ്മൾ ഓർക്കുന്നത്. മൃഗങ്ങളെക്കാൾ കഷ്ടമായി അതിവിടെ ഈ 2023 ആവർത്തിക്കപ്പെടുന്നു. ബാല്യം മാറാത്ത പെൺകുട്ടികളുടെ മാറിടങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലും വൈകൃത കൂട്ടങ്ങൾ തുണയൊരിച്ച് കുത്തിപ്പിടിച്ച് നൃത്തമാടുമ്പോൾ ഒരു ഭരണകൂടത്തിന്റെ പട്ടാളവും സർവസൈന്യാധിപനും തലകുനിച്ചിരിക്കുന്നതാണോ 25 വർഷം കഴിയുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാവുന്ന എന്റെ രാജ്യമായ ഇന്ത്യ എന്ന് ഞാൻ പറയുമ്പോൾ തെരുവിൽ ഇന്നൊരു നാറാണത്ത് ഭ്രാന്തൻ തലതല്ലിച്ചിരിക്കുന്നു. ലോകത്തിന്നുവരെ നടക്കാത്ത, നമ്മൾ കാണാത്ത വൈകൃതങ്ങളും കൂട്ടബലാത്സംഗങ്ങളും മണിപ്പൂരിൽ 2 മാസം മുമ്പ് നടന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചറിയാനാവാത്തവർ നമ്മൾ. മണിപ്പൂരെ മാപ്പ്.